ദേശീയപാതാ വികസനം ഒരുപാട് പ്രദേശങ്ങളുടെ പഴയ ചിത്രം പൂർണ്ണമായും ഭാഗികമായും മായ്ച്ചു കഴിയുകയാണ്. പഴയകാല പ്രദേശം ഇനി ഓർമ്മകളിലും ചിത്രങ്ങളിലും മാത്രം ഒതുങ്ങും. കഥകൾ ഏറെ പറയാനുള്ള കരിവള്ളൂർ ബസാറും അത്തരത്തിൽ ഓർമ്മയാവുകയാണ്. കർഷക പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ കരിവള്ളൂരിൻ്റെ ഭൂമികയ്ക്ക് ശക്തമായ ഒരിടമുണ്ട്. പാർട്ടി കെട്ടിപ്പടുക്കുവാൻ എ വി കുഞ്ഞമ്പുവിനെ കാണാൻ പി കൃഷ്ണപിള്ള കരിവള്ളൂരിലെത്തിയപ്പോൾ ബസാറിലെ കടത്തെണ്ണയിൽ കിടന്നുറങ്ങിയ ചരിത്രം കൂടിയുണ്ട് ഈ ബസാറിന്. പലവട്ടം ദേശീയപാതാ വികസനം വന്നപ്പോഴും വലിയ പോറലേൽക്കാതെ കരിവള്ളൂർ രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ ശരിക്കും കുരുക്കിലായി. കരിവള്ളൂർ ബസാറിനെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഒരറ്റത്തു നിന്ന് നോക്കിയാൽ കണ്ണെത്തും ദൂരെ കാണാവുന്ന ബസാർ ഇനി സ്വപ്നങ്ങളിലും ചിത്രങ്ങളിലും ഒതുങ്ങും. ഒന്നര നിലയോളം ഉയരത്തിലാണ് ബസാറിൻ്റെ ഒത്തനടുവിൽ കൂടി ദേശീയപാത കടന്നുപോകുന്നത്. ഇപ്പോൾ തന്നെ വ്യാപാരം നല്ലപോലെ കുറഞ്ഞെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. ആളുകൾക്ക് സഞ്ചരിച്ച് ഇഷ്ടമുള്ള നിലയിൽ ഓരോ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി പോകാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം കൂടി ഈ മേഖലയെ തകർക്കുന്ന ഒരു നില ഈ തൊഴിൽ ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വികസനം നടക്കുമ്പോൾ വികസനത്തോടൊപ്പം തന്നെ ഒരു വിഭാഗം തൊഴിൽ മേഖല പൂർണ്ണമായും നഷ്ടപ്പെടുന്ന നിലയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴേ തന്നെ കൊറോണയ്ക്ക് ശേഷം വലിയ നിലയിൽ വ്യാപാരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരമില്ലാത്തൊരവസ്ഥ. മാളുകളും അതുപോലെ തന്നെ വലിയ നിലയ സൂപ്പർ മാർക്കറ്റുകളും ടൗണിൽ വരുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമീണ മേഖലകൾ തകരുന്ന ഒരു നിലയാണ് കണ്ടുവരുന്നത്. ഒരു വശത്ത് നിന്ന് ആൾക്കാർക്ക് ആവശ്യാനുസരണം വരാനോ പോകുവാനോ സാധിക്കുന്നില്ല. ഇടുങ്ങിയ സർവീസ് റോഡ് പലതിനും തടസ്സമാകുന്നു. ഇപ്പോൾ തന്നെ ഓണക്കുന്ന ബസാറിൽ സർവീസ് റോഡിൽ ഒരു വാഹനം നിർത്തിയിട്ടാൽ ഗതാഗത കുരുക്കാണ്. വിദ്യാർത്ഥികളെയും പാദം മുറിച്ചു കടക്കൽ സാരമായി ബുദ്ധിമുട്ടിക്കും. ഇനി ജോലിസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി വരാനേ സാധ്യതയുള്ളൂ. കരിവള്ളൂരിൻ്റെ പ്രതാപം പതിയെ അസ്തമിക്കുകയാണോ എന്ന ആശങ്കയിലാണ് എല്ലാവരും. പരിചിതമായ ഓർമ്മകളിൽ ഒരുപാട് കഥകൾ പറയാനുള്ള കരിവള്ളൂർ ബസാർ കണ്ണിൽ നിന്ന് മറയുന്നത് ഗൃഹാതുരിത്വം കൊണ്ടു നടക്കുന്നവരെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുക. ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതി മരിച്ചവരുടെ രക്തം വീണിച്ചു വന്ന മണ്ണ് ഓർമ്മയിൽ നെഞ്ചേറ്റുന്ന കരിവള്ളൂർ ബസാർ പതിയെ ഓർമ്മകളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.